ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ് മക്കളുടെ വേർപാട് പക്ഷേ ആ അപകടം നടന്ന യാത്രയിലും ആ കാറിൽ മോനുഷ്യയുടെ ഒപ്പം ഉണ്ടായിരുന്നു അത് അതിനെ കുറിച്ച് അത് നേരം പുലരുന്ന വേളയിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ അഞ്ചിന് ആ യാത്ര പുറപ്പെടുന്ന നിന്ന് തിരുവനന്തപുരത്തുനിന്ന് തന്നെയായിരുന്നല്ലോ തിരുവനന്തപുരത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡിസംബർ പതിനെട്ടാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ മോനിഷയ്ക്ക് ഒരു പ്രോഗ്രാം വരുന്നു ഡാൻസ് പ്രോഗ്രാം കുട്ടി ഭരതനാട്യം ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ ഒരുപാട് സോളോ പെർഫോമൻസസ് അന്ന് മാക്സിമം ചെയ്തിരുന്ന ഒരു സിനിമാ താരം കൂടിയായിരുന്നു മോനിഷ അപ്പോൾ ആ ഒരു പതിനെട്ടിന് തീരെ സമയമല്ല ഒന്നിനും തന്നെ സമയം അത്ര തിരക്ക് പിടിച്ച് നടക്കുക ഈ പിന്നെ കമലതലം കഴിഞ്ഞു മറ്റേ മോഹൻലാൽ നൈറ്റ് കഴിഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഡിസംബർ പതിനെട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ ഒരു അവരുടെ ഉത്സവത്തിന് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ പ്രാക്ടീസ് ഒറ്റ ദിവസം ബാംഗ്ലൂരിലാണ് ഓർക്കസ്ട്ര ഒരു പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരിക രാവിലെ പോവാ പ്രാക്ടീസ് ചെയ്യുക രാത്രിത്തെ ട്രാൻഡം ഫ്ലൈറ്റ് തിരിച്ചു വരിക ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചിയിലേക്ക് പോകാനായിരുന്നു കൊച്ചിയിലേക്ക് അതാണ് ഞാൻ പറയണത് നമ്മളെ വെച്ച് വിളിക്കുക എന്ന് പറയില്ല വെച്ചിട്ട് വിളിച്ചതാകത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകേണ്ടി അന്ന് വൈകിട്ട് കൺഫേംഡ് ടിക്കറ്റ് തിരുവനന്തപുരം ബാംഗ്ലൂർ ടിക്കറ്റ് കയ്യിലിരിക്കുകയാണ് അതേ സമയത്ത് ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് പോയിട്ട് കാര്യമില്ല ഓർക്കസ്ട്ര പകലേ കിട്ടുള്ളൂ അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ കൊച്ചിയിൽ പോകണം അപ്പം കൺഫേം ടിക്കറ്റ് ഉള്ള ഞങ്ങൾ കൺഫർമേഷൻ ഇല്ലാത്ത ടിക്കറ്റ് ബൈ ചാൻസ് എടുത്തുകൊണ്ട് ഞങ്ങളിവിടുന്ന് നേരെ പുലർച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ടതാണ് അപ്പോൾ രാവിലെ ഏഴര മണി ഒക്കെ ആ ഫ്ലൈറ്റ് ഒരു ഏഴര മണിക്ക് ഇന്നത്തെ പോലെ ഭയങ്കര ക്യൂ ഒന്നുമില്ല പിന്നെ വിളിച്ചു പറഞ്ഞാൽ മനുഷ്യടെ എന്ന് ഉണ്ടെന്ന് അവർക്കറിയാം അവിടെ എത്തിയിട്ട് കൺഫർമേഷൻ ആയാലും കിട്ടും എന്തായാലും കിട്ടും ഒരു രണ്ട് ടിക്കറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ആ ധൈര്യത്തിൽ ഞങ്ങൾ പുറപ്പെട്ടതാണ് പിന്നെ എനിക്കെല്ലാം ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല എനിക്കെല്ലാം ഓർമ്മയാണ് ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഡ്രൈവർ ഉറങ്ങി ഡ്രൈവർ എന്നും പറയാൻ പറ്റില്ല ഡ്രൈവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോണ്ടിരുന്നു ഡ്രൈവർ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും സത്യാവസ്ഥയിൽ എന്താ നടന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാനാണതിൻ്റെ വിറ്റ്നസ് ഞാനാതിൽ ബാക്കിയുള്ള ഒരാൾ എന്താണ് നടന്നത് എന്താന്ന് വെച്ചാൽ ഡിവൈഡർ കഴിഞ്ഞിട്ട് കാറ് ഞാൻ കണ്ണു കണ്ണുമിടിച്ചിരിക്കില്ല ഞാൻ പ്രിൻസ് ഹോട്ടലും അപ്പം ഞാനറിയാം ചമ്പംകുളം തച്ചൻ ഷൂട്ട് ചെയ്ത് ഈ ഭാഗ ഞങ്ങൾക്ക് ഈ ഭാഗം അധികം പരിചയമില്ല ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം അവിടെയാണ് അപ്പോൾ എനിക്ക് ഡയറക്ടർ ഫാസലിനും ഓർമ്മ പോകുന്നു അദ്ദേഹം അവിടെയാണ് ഞങ്ങളവരെ ഞങ്ങളെ അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു ഏരിയ കണ്ടപ്പോൾ ഞാനതൊക്കെ ല്ലേ നമ്മൾ ഷൂട്ട് ചെയ്ത് പോയത് വെച്ചാൽ അങ്ങനെ നോക്കിയാൽ മനുഷ്യ ഉറങ്ങാണ് കാലെൻ്റെ മടിയിൽ വെച്ച് തല ആ മറ്റേ സൈഡിൽ വെച്ച് ഇറങ്ങാറാകുമ്പോൾ ഞാൻ പറഞ്ഞു മോള് മടിയിൽ തല വെച്ചിട്ട് കിടക്കുക അപ്പം വേണ്ട അമ്മയ്ക്ക് ഇപ്പോൾ ഹിസ്റ്റമി സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഒരു മനുഷ്യ എനിക്ക് പറഞ്ഞുതരാം ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വെയിറ്റുള്ള ഭാഗം തലയാണ് അതുകൊണ്ട് ഞാൻ അമ്മടെ ത മടിയിൽ തല വെക്കില്ല അത് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ ചിരിച്ചു അപ്പോൾ അമ്മമാർക്ക് മക്കളെ തല വെച്ച് വെയിറ്റ് പോകുമ്പോൾ ഇത് എന്ത് മണ്ടത്തരാ പറയുന്നത് ഏയ് അന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ അവിടെ അപ്പുറത്തെ തല വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പങ്കജ് ഹോട്ടലിൽ അവരെ വിളിച്ചു പറഞ്ഞു രണ്ട് തല വേണം എനിക്ക് അവർ ഞാൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരിക ഹോട്ടലല്ലേ അതൊന്നും പ്രശ്നമില്ല മനുഷ്യ കേട്ടു പറഞ്ഞാൽ ഞാൻ കൊണ്ട് തല വെച്ച് കിടന്ന് കാലൻ്റെ പക്ഷെ മനുഷ്യ ആദ്യം കയറി ഇരുന്ന് ഇങ്ങനെ അങ്ങനെ കാറിന് മുന്നിൽ ആ ലൈറ്റ് കൂടി നോക്കി ഇങ്ങനെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു ആ ആ അവസാനത്തെ വർത്തമാനങ്ങളല്ല അല്ലാതെ ഉറക്കത്തിൽ പിന്നെ പറഞ്ഞു